നമസ്കാരം രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സ്വാതന്ത്ര്യദിനം വരെ നരേന്ദ്രമോദി ഒൻപത് തവണ ചെങ്കോട്ടയിൽ പതാക ഉയർത്തി കൊണ്ടായി നമ്മുടെ ദേശീയ പതാക ഈ ഒൻപത് തവണയും നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക ചില്ലുകൂട്ടിൽ നിന്നുകൊണ്ടൊന്നുമല്ല ജനങ്ങളോട് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ മുൻഗാമി മൻമോഹൻ സിംഗ് നമുക്കറിയാം നിങ്ങൾ കാണുന്ന ചിത്രങ്ങളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിൻ്റെ അകത്ത് നിന്നിട്ടാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചില്ലു കൂട് പ്രത്യേകം നിർമ്മിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്നാണ് ജനങ്ങളോട് സംസാരിച്ചുകൊടുക്കുന്നത് നരേന്ദ്രമോദി വന്നിട്ടാണ് ആ പതിവങ്ങ് അങ്ങ് മാറ്റിയത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ മൻമോഹൻ സിംഗിനെയും മോദിയെയും തമ്മിൽ താരതമ്യം ചെയ്താൽ മൻമോഹൻ സിംഗിന് എത്രമാത്രം സുരക്ഷാ ഭീഷണിയുണ്ടോ അതിൻ്റെ എത്രയോ പതിന് മടങ്ങായിരിക്കണം നരേന്ദ്രമോദിക്കെതിരെയുള്ളത് അതിന് പല കാരണങ്ങളും ഉണ്ടാവാം മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് പാകിസ്ഥാനൊക്കെ പലതവണ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിലും മൻമോഹൻ സിംഗ് അങ്ങനെ സൈന്യത്തിനെ കൊണ്ട് തിരിച്ചടിപ്പിച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പ്രതിരോധ മന്ത്രിയും മറ്റുമൊക്കെ വലിയ ക്ഷമയുടെയും സംയോജനത്തിൻ്റെയൊക്കെ ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ പണമില്ല വേണ്ട ആയുധങ്ങൾ വാങ്ങാനുള്ള ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും ഞങ്ങളെ ഉപദ്രവിച്ചാൽ അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം അല്ലെങ്കിൽ ക്രിക്കറ്റുകളിൽ നിർത്തിക്കളയും ഇതൊക്കെയാണ് അന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന വികാരം അതിൽ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് വന്ന് ചൊറിഞ്ഞാൽ അങ്ങോട്ടേക്ക് കയറി എന്ന് കാണിച്ചു കൊടുത്തത് നരേന്ദ്രമോദിയാണ് അത് കൂടാതെ തന്നെ അദ്ദേഹം ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് വെളിയിലുള്ളതും ഇന്ത്യയ്ക്കകത്ത് തന്നെയുള്ളതായിട്ടുള്ള ഇസ്ലാമിക് തീവ്രവാദികൾക്കൊക്കെ അദ്ദേഹത്തിനോട് പക കാണും അദ്ദേഹത്തിനെ വധിക്കാൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്യും അപ്പം എങ്ങനെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും മൻമോഹൻ സിംഗിനേക്കാൾ കൂടുതൽ സുരക്ഷാ ഭീഷണിയുള്ളത് നരേന്ദ്രമോദിക്കാണ് പക്ഷേ അദ്ദേഹം ചെങ്കോട്ടയിൽ വന്ന് അത് സ്വാതന്ത്ര്യദിനത്തിനാവട്ടെ ഇനി റിപ്പബ്ലിക് ദിനത്തിനാവട്ടെ പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു ചില്ലുകൂട്ടിലൊന്നും നിന്ന് സംസാരിക്കുന്നതല്ല നമ്മൾ കണ്ടിരിക്കുന്നത് അത് കാണുന്ന ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾക്കും അതേപോലെ തന്നെ അവിടെ അന്നേ ദിവസം സന്നിഹിതരായിരിക്കുന്ന ആ വി ഐപികൾക്കും എല്ലാം നൽകുന്ന ഒരു സന്ദേശമുണ്ട് അവരിൽ ഒരാളെ പോലെ നമ്മുടെ പ്രധാനമന്ത്രി വളരെ ആർജവത്തോടെ അത്യുത്സാഹത്തോടെ വലിയ നീണ്ട പ്രസംഗങ്ങൾ നടത്തുന്നതും നമ്മൾ കഴിഞ്ഞ ഒൻപത് തവണയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് മുൻഗാമികളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക സ്വാതന്ത്ര്യദിനം യാന്ത്രികമായിട്ടങ് കടന്നു പോകും ഒരു പ്രധാനമന്ത്രി വന്നിട്ട് എഴുതി തയ്യാറാക്കിയ കുറേ കാര്യങ്ങൾ നോക്കി അങ്ങ് വായിച്ചു പോകും അവിടെ ഇരിക്കുന്നവരെ തന്നെ ഉദാസീനമായിട്ടിരിക്കും കാണുന്നവർക്ക് നമുക്ക് പോലും അന്ന് ഇങ്ങനെ ടി വിയിലുണ്ടെങ്കിലും എല്ലാവരും ടി വിയുടെ മുന്നിൽ പോയിരുന്നു എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയോ കാണാൻ വേണ്ടിയോ ഇരിക്കില്ലായിരുന്നു ഇത് ഇന്ന് കാലം മാറി ഇന്ന് എന്താണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കും മാധ്യമങ്ങളാവട്ടെ സാധാരണ ജനങ്ങളാവട്ടെ അന്നത്തെ പ്രസംഗം കാണുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സംസാരം കാണുമ്പോൾ ഒരുപക്ഷെ ഉറക്കം വരുമായിരുന്നു ഇന്ന് അങ്ങനെയല്ല അടുത്ത വാക്കുകൾ എന്താണ് പറയാൻ പോകുന്നത് ഹിന്ദി അറിയില്ല എങ്കിൽ കൂടി അതിൻ്റെ താഴെ നമ്മൾ മലയാള ചാനലുകൾ കാണുകയാണെങ്കിൽ അതിൻ്റെ താഴെ നമ്മുടെ ചാനലിൽ അവർ ഇത് തർജ്ജമ ചെയ്ത് എഴുതി കാണിക്കുന്ന എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും പിന്നെ വളരെ ആകർഷണീയമാണ് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയും മൻമോഹൻ സിംഗിനെയും മറ്റ് പലരെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹം വളരെ തുറന്ന കൈ കൊണ്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ് എതിരാളികൾ പോലും അംഗീകരിച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് തീർച്ചയായിട്ടും ഇന്ത്യക്കകത്തും ഒരു പുതിയ സംസ്കാരം കൊണ്ടുവരുവാൻ പ്രധാനമന്ത്രി എന്ന നിലയിലും ഇന്ത്യക്ക് പുറത്ത് വിദേശ നയങ്ങളിലുമൊക്കെ മറ്റു വിദേശ നേതാക്കളെ പോലും സ്വാധീനിക്കത്തക്ക രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഇപ്പോൾ ഇന്ത്യക്കാരോട് പങ്കുവച്ചിരിക്കുകയാണ് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് അതായത് നമ്മൾ സ്വാതന്ത്ര്യത്തിന് നൂറാം വർഷം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ വികസിത രാജ്യമായിരിക്കണം എന്നാണ് അതിന് അഞ്ച് തത്വങ്ങളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി അഞ്ച് പദ്ധതികളെപ്പറ്റി അദ്ദേഹം പറയുകയുണ്ടായി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വപ്നം എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാൽ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അദ്ദേഹത്തെ പറ്റി എപ്പോഴും ആരോപിച്ചിരുന്ന ഒരു ആരോപണം അദ്ദേഹം ടെലിപ്രോമർ ഉപയോഗിച്ച് അതിൽ നോക്കി ഒക്കെയാണ് പ്രസംഗം വായിക്കുന്നത് എന്നാൽ ഇത്തവണ ഒരു പേപ്പറിലെ ഏതാനും പോയിൻ്റുകൾ മാത്രം പ്രത്യേക പറയാനുള്ള പോയിന്റുകൾ മാത്രം എഴുതി ചേർക്കുകയും എന്നാൽ പിന്നീട് ഇതൊന്നുമില്ലാതെ തന്നെ നീണ്ട എൺപത്തിരണ്ട് മിനിറ്റോളം നല്ല ഒഴുക്കോടെ സംസാരിക്കുന്ന ഊർജ്ജദുസ്തലനായി സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് കണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരാൾ തന്നെയായിരിക്കണം നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ടതും പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം കുടുംബവാഴ്ചയെപ്പറ്റി ഒന്ന് രണ്ട് തവണ പറയുകയുണ്ടായി നിലവിൽ സോണിയാഗാന്ധിയും കുടുംബവും വലിയൊരു കേസിൽ ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ സോണിയാഗാന്ധിയുടെയും കുടുംബത്തിൻ്റെയും കാര്യം ഏതാണ്ട് തീരുമാനമായി എന്നാണ് വെബ്ഡെസ്ക് തത്വമിന്യൂസ്